ചൂടുള്ള കാലാവസ്ഥയിൽ നോമ്പെടുത്താൽ ഒരു പ്രത്യേക സംഭവമുണ്ട്. അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹു സമുദ്രത്തിൽ അവരൊരു യുദ്ധത്തിന് പോകുന്ന ഒരു അനുഭവം പറയുന്നുണ്ട്. അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹു പറയാ, ഞങ്ങളിങ്ങനെ കപ്പലിൽ യാത്ര ചെയ്തു കൊണ്ടിരിക്കുകയാണ്. അപ്പോ നല്ല മനോഹരമായൊരു ഇളം തന്നൽ, ഒരു നല്ലൊരു കാറ്റ്, ആ കാറ്റ് കിട്ടി. അപ്പോ ഒരാളിങ്ങനെ വിളിച്ചു പറയുന്നു, യാ അഹ്ല സഫീന, കപ്പലുകാരെ, ഖിഫു, ഇവിടെ നിക്കിൻ, ഉഖ്ബിറുക്കും, ഞങ്ങൾക്കൊരു കാര്യം പറഞ്ഞു തരാം. അപ്പൊ അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹു കപ്പലിന്റെ ആ ഡ്രൈവർ നിൽക്കുന്ന ഭാഗത്ത് കയറി നിന്നിട്ട് ചോദിച്ചു, ആരാണിത്, ആരായി നിർത്താൻ വേണ്ടി പറയുന്നത്? മൻ അൻസ്, മിൻ ഐന അൻസ്, എവിടുന്നാ നിങ്ങൾ ഈ പറയുന്നത്? ഞങ്ങളിപ്പോ എവിടെയാ, നിങ്ങൾക്ക് അറിയില്ലേ ഈ ഈ കപ്പൽ എങ്ങനെ നിർത്താനാണ്, ഞങ്ങൾക്ക് നിർത്താൻ കഴിയോ? അപ്പോഴാണ് ശബ്ദം കേൾക്കുന്നത്, അല ഉഖ്ബിറുക്കും ബിഖളാഇൻ ഖളാഹുല്ലാഹ് അലാ നഫ്സി, അള്ളാഹുവിന്റെ ഒരു വലിയൊരു വിധിയുണ്ട്, ആ വിധി നിങ്ങളെ കേൾപ്പിക്കാൻ വേണ്ടി വന്നതാണ്. പറഞ്ഞിരട്ടെ, ബല പറയൂ, ഇന്നല്ലാഹ ഖളാ അലാ നഫ്സി, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത്, അല്ലാഹുവിന്റെ ദാത്തിൽ ഏറ്റെടുത്ത ഒരു വിഷയം, അന്നഹു മൻ അത്വശ നഫ്സഹു ലില്ലാഹി ഫീ യൗമിൻ ഹാർ, നല്ല ചൂടുള്ള ഒരു ദിവസം ആരെങ്കിലും അല്ലാഹുവിന് വേണ്ടി ദാഹം സഹിച്ചാൽ, നോമ്പെടുത്താൽ, അല്ലാഹു അങ്ങനെ നമുക്കാക്കി തരട്ടെ. എന്താണ് അല്ലാഹു ഏറ്റെടുത്തെന്നറിയോ, കാന ഹഖൻ അലല്ലാഹി അൻ യർവിയഹു യൗമൽ ഖിയാമ, ചൂടുകാലത്ത് നോമ്പെടുത്ത ഒരാളെയും അല്ലാഹു നാളെ പരലോകത്ത് ദാഹിപ്പിക്കുകയില്ല. അല്ലാഹു അവർക്ക് വെള്ളം കൊടുത്തിരിക്കും, അവരുടെ തൊണ്ട നനഞ്ഞിരിക്കും, അവർക്ക് നാളെ ദാഹമുണ്ടാവില്ല. അല്ലാഹുമ്മ ജഅൽനാ മിൻഹും, അല്ലാഹു അങ്ങനത്തെ സ്വായിമീങ്ങളായി നമ്മളെ അല്ലാഹു സ്വീകരിക്കട്ടെ.